ദേശീയ ഗെയിംസ് വിശേഷങ്ങളെക്കുറിച്ച് അനുഭവത്തെക്കുറിച്ച് പ്രമുഖ കായിക താരം ഷൈനി വിൽസൺ ഞങ്ങളുടെ പ്രതിനിധി എസ് ഷീജയുമായി നടത്തിയ സംഭാഷണത്തിലേക്ക്. മൂന്ന് ദേശീയ ഗെയിംസിൻ്റെ അനുഭവപാഠമുള്ള ശ്രീമതി ഷൈനി വിൽസൺ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. എന്ത് തോന്നുന്നു, 27 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഒരു ദേശീയ കായിക മാമാങ്കം എത്തുന്നു? അപ്പോൾ അന്ന് ഇതിനു മുമ്പ് നിരവധി തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിലും കേരളത്തിൽ വരുമ്പോൾ ആ ഒരു സന്തോഷം ഏത് രീതിയിലാണ്? വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് 87 ഇവിടെ നടന്ന നാഷണൽ ഗെയിംസിൽ അതിലെനിക്ക് കേരളത്തിന് വേണ്ടി 4 ഗോൾഡ് മെഡൽ വാങ്ങാൻ സാധിച്ച്. അന്ന് ആണുങ്ങളിൽ ഏറ്റവും കൂടുതൽ മെഡൽ വിൽസനായിരുന്നു. എനിക്കൊന്ന് 6 or 7 ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ അത് അതിനു മുമ്പ് 85 നാഷണൽ ഗെയിംസിന് അന്ന് എനിക്ക് 4 ഗോൾഡ് ഒരു സിൽവറും, പിന്നെ 93 200, 400, 800 മീറ്ററിൽ ഗോൾഡ് മെഡലും റിലേയിലെ സിൽവറും. അന്ന് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു, ഈ രണ്ടിടത്തിലും ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു. അന്ന് ചേച്ചി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു അത്ലറ്റാണ്, ഇന്നിപ്പോൾ അത് കാണാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ എന്താ അന്നത്തതും ഇന്നത്തെ ഈ ഗെയിംസും തമ്മിൽ എന്തെങ്കിലും എത്രത്തോളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, അന്നൊരു ഇത്രയും ഒരു പോപ്പുലർ അല്ല, ഉണ്ട്, പക്ഷേ ഇതുപോലെ ടി വി മീഡിയസ് ഒക്കെ ഒത്തിരി കുറവായിരുന്നു. പിന്നെ കാണികളൊക്കെ ഉണ്ടായിരുന്നു, കാരണം സ്റ്റേഡിയം അത്ര വലുതല്ലെങ്കിലും കാണികളുണ്ടായിരുന്നു, നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഓപ്പണിങ് സെറമണിയും ക്ലോസിങ് സെറമണിയും ഒന്നും ഇത്രയധികം ഇല്ലായിരുന്നു. പക്ഷേ ക്ലോസിങ് സെറമണിയിൽ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്, രാജീവൻ സി എം വന്ന്. എനിക്ക് ഞാൻ 400 അന്ന് ലാസ്റ്റ് ഈവൻറ്റ് 400 മീറ്റർ പ്രൈം മിനിസ്റ്ററിനെ കാണാൻ വേണ്ടി ആ ഈവൻറ്റ് വെച്ചു ലാസ്റ്റ്. അപ്പം ഞങ്ങളുടെ ഇവൻ്റ് പ്രൈം മിനിസ്റ്റർ വരുന്നോടം വരെ വെയിറ്റ് ചെയ്തിട്ട് അപ്പം ഞാനന്ന് 400 മീറ്റർ ഗോൾഡ് മെഡൽ പ്രൈം മിനിസ്റ്ററാണ് അന്ന് എനിക്ക് ആ മെഡൽ തന്നത്. ഒപ്പം തന്നെ ഈ ഇത്തവണത്തെ 744 അംഗ ഒരു ഹെവി ടീമാണ് കേരളത്തിൻ്റെത്. 744 അംഗ കേരള ടീം, അത് പ്രീജ ശ്രീധരൻ നയിക്കുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ കേരള ടീം? എല്ലാം നമ്മുടെ ടീമിന് ചാമ്പ്യൻഷിപ്പ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അത്ലറ്റിക്സ് ആയാലും നല്ല പെർഫോമൻസ് കുട്ടികൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല കുട്ടികളെല്ലാവരും നമ്മൾ, കാരണം സാധാരണ നാഷണൽസിനൊക്കെ റെയിൽവേസിനും അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടി ചെയ്യാറ്, ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, സർവീസസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും കേരളത്തിന് വേണ്ടി ഓടുന്നത്. അന്ന് ചേച്ചി ഉൾപ്പെടെയുള്ള ടീം നേടിയ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കേരളത്തിന് സാധിക്കുമോ? തീർച്ചയായിട്ടും അതിന് വേണ്ടി നമ്മളെല്ലാവർക്കും പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒപ്പം ഇപ്പോൾ ഉള്ള നമ്മുടെ അത്ലറ്റുകൾ അവരുടെ ഒരു പ്രകടനത്തിൻ്റെ ഇതേക്കുറിച്ച്. അത്ലറ്റിക്സിൽ പ്രീജ നന്നായിട്ട്, ടിൻഡു ലുക്ക, മയു, ജോസഫ് എബ്രാഹിം ഉണ്ട്, പിന്നെ പ്രജൂഷ, പിന്നെ സിനിമോൾ പൗലോസ്, അങ്ങനെ കുറേ അത്ലറ്റ്സ് തന്നെ. ഇപ്പം MD താരയും PU ചിത്രയും, അവർ നമ്മുടെ ഈ സ്കൂൾ മീറ്റുകളിൽ ഒരു തിളങ്ങി നിന്ന താരങ്ങളായിരുന്നു അവർ രണ്ടാളും. അപ്പോൾ അവരും കൂടി ഇന്ന് ഇത്തവണത്തെ ഈ ദേശീയ ഗെയിംസിലുണ്ട്, അവരെ കുറിച്ചുള്ളൊരു അഭിപ്രായം? അവർക്കൊരു എക്സ്പീരിയൻസ്, അവർ നന്നായിട്ട് ചെയ്യട്ടെ. അല്ല, ഇനി അടുത്ത് വളർന്നു വരുന്ന രണ്ട് ഒരു താരം, തീർച്ചയായിട്ടും അവർ വളർന്നു വരുന്ന കായിക താരങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇനി കുറേ നാഷണൽ ഗെയിംസ് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്ങനെയാണ് ഇത്തവണ ഈ ദേശീയ ഗെയിംസിൽ എല്ലാ ഇതിലും തീരുന്നവരെ ഇവിടെ ഉണ്ടാവുമോ അതോ? അല്ല, ഞാനിപ്പം പോയിട്ട് അത്ലറ്റിക്സ് തുടങ്ങുമ്പോൾ തിരിച്ചു വരും. ഓക്കെ, താങ്ക് യു.